മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ പി ശ്രീകുമാർ നിൽക്കുകയാണ്. ശ്രീകുമാർ കേൾക്കാമല്ലോ. എന്തായാലും ബി ജെ പിക്ക് വലിയ അധ്വാനമൊന്നും വേണ്ടി വരുന്നില്ല കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം ആകുന്നതിൽ. ബി ജെ പിയുടെ മുദ്രാവാക്യമായിരുന്നു അത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര അങ്ങോട്ട് കേരളം വിട്ടിട്ടില്ല, കേരളത്തിലാണ് വലിയ ആഘോഷത്തിൽ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കോൺഗ്രസിൻ്റെ തകർച്ചയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ രാജസ്ഥാനിൽ നിന്ന് കേട്ടത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതെ, ഇപ്പം ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ഉടനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്നുള്ള അർത്ഥത്തിലല്ല. കോൺഗ്രസിന് ഭരണമില്ലാത്ത അല്ലെ, കോൺഗ്രസിന്റെ അഴിമതിയും അതുപോലുള്ള കോൺഗ്രസ്സുകാർ പിന്തുടരുന്ന സംവിധാനങ്ങളും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം എന്ന അർത്ഥത്തിലാണ്. അത് വളരെ വേഗത്തിൽ അത് നടക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. കോൺഗ്രസ് ഒന്നൊന്നൊഴിയാതെ എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം പോകുന്നു. അതിന് ബി ജെ പിയുടെ വലിയ അധ്വാനം ഒന്നും വേണ്ടി വന്നില്ല എന്ന് തന്നെയാണ് സത്യമായ കാര്യം. കാരണം സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം കോൺഗ്രസ്. നമുക്കറിയാം ഇപ്പം കേരള ഭാരതത്തെ ഉയർത്താൻ എന്ന ഒരു മുദ്രാവാക്യവും വെച്ചാണ് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇവിടെ ജോഡോ യാത്ര നടത്തുന്നതെന്നാണ് പറയുന്നത്. വ്യക്തമായ ഒരു അതിന് മോഡിക്കും അല്ലെങ്കിൽ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ ചില വിദ്വേഷ പ്രസംഗങ്ങളും വിദ്വേഷ പരാമർശങ്ങളും നടത്തുന്നു എന്നതിലുപരി ജനങ്ങൾക്ക് കൺവിൻസ് ആകുന്ന ഒരു മുദ്രാവാക്യവും ഇതിന്റെ അകത്തില്ല. ഭാരതത്തെ ഉയർത്താൻ എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുമ്പം ഭാരതം പല രംഗങ്ങളും മോഡിയുടെ കീഴിൽ ഉയർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ പല രംഗത്തും ലോകത്തിൽ തന്നെ ഒന്നാമതും അല്ലെങ്കിൽ ലോകത്തിൽ പണ്ടുള്ള പദവിയേക്കാൾ ഉയർന്നു പോകുന്നു എന്നുള്ളത് ലോകം അംഗീകരിച്ചു, ഇന്ത്യയിലെ ജനങ്ങളും അംഗീകരിച്ചു. ജനങ്ങളെല്ലാം അത് വായിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുമ്പോഴാണ് ഭാരതത്തെ ഉയർത്തുക എന്നും പറഞ്ഞിട്ട് ഒരു കോൺഗ്രസിന്റെ നേതാവ് യാത്ര നടത്തുന്നു. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് ഭാരതത്തെ ഉയർത്താൻ വേണ്ടിയല്ല, കോൺഗ്രസ് ജോഡോ യാത്രയാണ് നടത്തേണ്ടത്, കോൺഗ്രസിനെ ഉയർത്താനുള്ള യാത്രയാണെന്ന് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പും ഈ വിമർശകരെല്ലാം പറഞ്ഞിരുന്നു. നമുക്കറിയാം ഈ യാത്ര തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെയാണ് ഗോവയിൽ നിന്നുള്ള ഇതിരിച്ചെടി ഉണ്ടായത്. ഗോവയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം എൽ എമാർ കൂട്ടത്തോടെ ബി ജെ പി ചേർന്നു. ചെറു എം എൽ എമാരായി ആയിരുന്നില്ല അവര്. ഞങ്ങള് കോൺഗ്രസിനോടൊപ്പം ജയിച്ചാൽ നിൽക്കുമെന്ന് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പിടിച്ച് സത്യം ചെയ്തവരാണ് ഇങ്ങനെയൊരു മാറ്റം ബി ജെ പിയിലേക്ക് കയറിയത്. അപ്പം ഇപ്പം ഈ രാജസ്ഥാനിലെ ഇതിനെ എന്ത് പറയാൻ പറ്റും? കാരണം എല്ലാത്തരം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോഴും ബി ജെ പി പൈസ കൊടുത്ത് മാറ്റുന്നു, അല്ലെങ്കിൽ ബി ജെ പി ഇല്ല കോടികൾ മറിച്ചാണ് ഇവരെയൊക്കെ പിടിക്കുന്നത് എന്നാണ് ഒരു ആരോപണം പോലെ ഈ പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ അവരുടെ വക്താക്കളൊക്കെ ഇങ്ങനെ നടന്ന് പറയുന്നത്. ഈ കാശ് കൊടുത്താൽ മേടിക്കുന്നവരാണ് ഞങ്ങളുടെ എം എൽ എമാർ എം പിമാരെന്ന് പറയുന്ന നാണക്കേട് അവർ ആലോചിക്കുന്നതേ ഇല്ല. കാശ് കൊടുത്താൽ കിട്ടുന്നവരെ നമ്മളല്ലേ, കാശിന് എന്തിനും ചെയ്യുന്നവരെ നമ്മളെന്താണ് വിശേഷിപ്പിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ, കാശുള്ള കാശ് കൊടുത്തോ കൊടുത്താതോ എന്നുള്ളതല്ല ഇവിടെ ഇവിടെ ആ കാശിന്റെ കാര്യം പോലും പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിനെ മുഴുവൻ നയിക്കാൻ കോൺഗ്രസിന് ഈ നെഹ്റു കുടുംബത്തിന്റെ വാദിക്കാരൻ എന്ന നിലയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതിയിരുന്ന ആളാണ് ഇപ്പം രാജസ്ഥാനിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി അദ്ദേഹം മാറി നിൽക്കണം എന്നൊരു റിക്വസ്റ്റ് ചെയ്തപ്പം അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകണ്ട, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ മതി, ഈ പാർട്ടിയെ തന്നെ അവതാളത്തിലാക്കുന്ന ഒരു അപഹാസ്യമായ ഒരു നാടകമാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പൈലറ്റ് ബി ജെ പിയിലേക്ക് വരാനൊരു ശ്രമം നടത്തിയിരുന്നു, പക്ഷേ പിന്നീട് എന്തോ കാരണങ്ങളുണ്ട് നടന്നില്ല. ബി ജെ പിക്ക് വേണമെങ്കിൽ ഈ ഒരു സാഹചര്യം വളരെ ക്ലവറായിട്ട് യൂസ് ചെയ്യാം, നാളെ വേണമെങ്കിൽ രാജസ്ഥാനിലെ ഭരണം ഇല്ലാതാക്കാം. ബി ജെ പി വിചാരിച്ചാൽ ബി ജെ പിയുടെ കയ്യിലിരിക്കും ഭരണം. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ബി ജെ പിക്ക് അബ്സല്യൂട്ട് മജോറിറ്റി കിട്ടി സ്വന്തമായിട്ട് ഭരണത്തിൽ വരാമെന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ചിലപ്പം ആ രീതിയിലും പോകാൻ സാധ്യതയുണ്ട്. എനിവേ കോൺഗ്രസ് ഇപ്പൊ രാജസ്ഥാനിൽ വലിയ ശക്തിയൊന്നുമല്ല, ഒപ്പത്തിനൊപ്പം മാറി മറിച്ചും മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗുജറാത്ത് പോലെ അത് ബി ജെ പിയുടെ എന്താ സ്ഥിരം സംസ്ഥാനമായിട്ട് മാറുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കോൺഗ്രസിനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കോ അല്ലെങ്കിൽ പുതിയ നെഹ്റു കുടുംബത്തിന് വെളിയിൽ നിന്നൊരു ഒരാള് അധ്യക്ഷനായി വന്നോണ്ട കാര്യങ്ങളില്ല. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്കാണ് പ്രയാണം. ഓക്കെ, ശ്രീകുമാർ വളരെ നന്ദിയുണ്ട് ഈ ചർച്ചയിൽ പങ്കേറുന്നതിന്. അപ്പോൾ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാനും ഇപ്പോൾ
ബി ജെ പിയുടെ ആധിപത്യത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്.